അത് വെച്ച് നോക്കുമ്പോ ഗംഭീര വർക്കാണ്. സൂപ്പർ ഹീറോ മൂവിയാണ്, അത് ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് നല്ലൊരു തിയററ്റിക്കൽ എക്സ്പീരിയൻസ് ആണ്. വി എഫ് എക്സ് ബി ജി എം എല്ലാം കൂടെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് മൂവിയാണെങ്കിൽ കൂടി നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് പടം. അതായത് ഒരു വെറൈറ്റി സ്റ്റോറിയാണ്, ഹിസ്റ്ററി ബേസ്, മോഡേൺ ഹനുമാൻ അല്ല, ഹനുമാൻ്റെ ഒരു ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ വന്നിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് 2025 വരുന്നുണ്ട്. അതായത് ഒരു ഡയറക്ടറുടെ ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും എൻഗേജിംഗ് ആണ് ഫുള്ള്. പിന്നെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ബി ജി എം ആണെങ്കിലും അതിൻ്റെ ബി എഫ് എക്സ് ആണെങ്കിലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ബോറല്ല പടം, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഹലോ, കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. അവർക്കൊക്കെ പറ്റിയ സൂപ്പർ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഫാമിലി ആയിട്ട് ഓഡിയൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഡബിങ് അടിപൊളിയായിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഭാഗമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി. ഹീറോയിനെ ഡബ് ചെയ്തേക്കുന്നത് അജന്യാണ്. ഇതില് അത് മൊത്തത്തിൽ നമ്മള് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു മലയാള ചിത്രം കാണുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു. ഈ ഡബ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡയലോഗ് ഡെലിവറിയിലും അനാവശ്യമായിട്ടുള്ള സാധനം ചേർത്തിട്ടില്ല. ശരിക്കും ഒരു മലയാള സിനിമ ഉണ്ടാകുന്ന അതേ തീയത്തിനാണ് ചെയ്തത്. വി എഫ് എക്സ് വർക്ക് അടിപൊളി ഗംഭീരമായിട്ടുണ്ട്. സാധാരണ വരുമ്പോൾ നമുക്ക് വി എഫ് എക്സിലൊക്കെയാണ് ശരിക്കും ഒരു ചേഞ്ച് വരുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹനുമാൻ്റെ പോർഷനൊക്കെ ആയിരുന്നു ഗംഭീരമായിട്ട്. ആ പിന്നെ നമുക്ക് അവസാന പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയണം, അതിനെ മിക്സ് ചെയ്തേക്കുന്ന എടുത്ത് പറയണം. അതിന് മൊത്തത്തിൽ ഡയറക്ഷൻ മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാള സിനിമ കാണുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് അതിനൊരു ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡബിങ് നമ്മുടെ കൂടെ തന്നെ ആൾക്കാരാണ്. സെക്കൻഡ് പാർട്ടിന് അതിനും ഗംഭീരമായിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ. അത് നമുക്ക് 2025 കളിക്കാം. സൂപ്പർ ഹീറോ മൂവി എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ബേസിക്കലി ഹനുമാൻ എന്നൊരു കോൺസെപ്റ്റ് എന്ന് വന്ന് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ അത് അത്യധികം വളരെ രസത്തോട്, ലൈക്ക് ഇൻഫാക്ട് നമ്മൾ ആ ഒരു ദൈവത്തോടൊരു ഇത് കാണിക്കുന്നതിൻ്റെ ഭയങ്കര രീതിക്ക് എനിക്ക് ആക്ച്വലി കരച്ചിലൊക്കെ വന്നു. ബിക്കോസ് ദാറ്റ് പവർ, ഹനുമാൻ്റെ ആ ഒരു പവർ, അത് നല്ല രീതിക്ക് മൂവിയിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഈ മൂവിയുടെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനാണ് ഇതിൽ ഹീറോയിൻ ഡബ് ചെയ്തിരിക്കുന്നത്. ആ ഞാൻ ഓൾറെഡി മൂവി കണ്ടതാണ്. ബട്ട് ഇൻഫാക്ട് നമ്മൾ മൂവി ഡബ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുമല്ലോ മൊത്തത്തിൽ, വിഷ്വൽ എഫക്ട്സും എല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. സോ എനിവേസ് ഹാപ്പിയാണ്, നല്ല മൂവിയാണ്, എല്ലാം കാണണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്, നല്ല സ്റ്റോറി ലൈനാണ്. സോ